ഇവിടെ ഡോക്ടർമാരുണ്ടോ ഇവിടെ നല്ല സർജന്മാരുണ്ടോ ആരും ഒറ്റയാണെങ്കിൽ ഇറങ്ങിയിട്ടില്ല ഒരു കോട്ടർ കൊണ്ട് പോലും ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തില്ല അതോടൊപ്പം തന്നെ ഈ കൊച്ചിന്റെ മൊബൈൽ അവിടെ എപ്പോഴും മൊബൈൽ ഫോൺ ഉള്ളത് അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ പോലും അവിടെ ഇല്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഞങ്ങൾ വിളിച്ച് എപ്പോഴും ഇവർ അറിഞ്ഞേനെ മൊബൈൽ ഫോൺ ഇരുന്ന ഡോക്ടർ പവർണവില്ല പവർണു പിന്നീട് കൊച്ചിനെ കൂട്ടി പറഞ്ഞപ്പോഴത്തേക്ക് അവരെ കൊടുത്തേക്കുന്നത് നിങ്ങളെന്ന് തോന്നുന്നു പറഞ്ഞു എന്നിട്ട് ഇവരെ ഒരു അവിടെ പോളിസിയിൽ പെട്ടെന്ന് കുറെ കഴിഞ്ഞാൽ പോലീസിൽ പോകുന്നത് മോള് തന്നെയാണ് നടന്ന് ഈ കൂടുതലായി അവിടെ ചെന്ന് ഈ ഷിബൻ വന്നി കൊണ്ടുപോയിട്ട് ഷിബൻ അവിടെ പണ്ടേ കയറിയില്ല മോൾ ഒറ്റയ്ക്കാണ് പോലീസ് ചീപ്പാന്ന് പറയുന്നത് ജീപ്പ് ആ പോലീസ് ടീപ്പാണോന്ന് പോലും നമുക്ക് അറിയത്തില്ല ഒറ്റയ്ക്ക് കൊച്ചു ഡോക്ടറാണെന്ന് പറയാം സാർ അത്രയും പേരൊരു ആശുപത്രി ഇവിടെ ഉണ്ട് ഒരാൾ പോലും ഒറ്റ കയറിയില്ല അവൾ മോൾ ഒറ്റയ്ക്കാണ് അടുത്ത് എങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്ന് പോലും അറിയത്തില്ല കൊണ്ടുപോയെന്ന പോലും അറിയത്തില്ല വിജയവാസിലേക്ക് കൊണ്ടുപോയതെന്നാണ് പറയുന്നത് വിജയ വിജയവാസം കൊണ്ടുചെയ്തപ്പോഴും മോള് നടന്നാണ് ഇറങ്ങിയത് അപ്പൊ അവിടെ ചെന്നപ്പോ അവിടുത്തെ അവരുടെ അവരോട് പറയുന്നുണ്ട് എനിക്ക് വേറെ കുഴപ്പമൊന്നും എനിക്ക് ശ്വാസം മോഡലുണ്ട് അവളെ ഈ പറഞ്ഞേക്കുന്ന ഇത് ഒരു ട്യൂബിട്ട് എന്റെ ഫ്ലൂലേക്ക് എനിക്ക് കുഴപ്പമില്ല അവൾ പറയുന്നത് ജീവിക്കാൻ വേണ്ടി അവൾ പറയുന്നുണ്ട് എല്ലാം ആരും ഒന്നും ചെയ്തില്ല അപ്പോൾ കൂടുതലായി ശിവ്യും പോലും അവിടെ ചെന്ന ഡോക്ടറാന്ന് അല്ല ആരും പറഞ്ഞില്ല അപ്പൊ പോലീസാരെ ചികിത്സിച്ചോണ്ടിരിക്കട്ട് സമയത്തെ നടക്കുന്ന സമയത്തും വീഴ്ച പറ്റിയിട്ടില്ല എന്നാണ് ഹൈക്കോടതി ഹൈക്കോടതി പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നേ ഹൈക്കോടതി അങ്ങനെയല്ലേ പറയുകയുള്ളൂ കാരണം കുറ്റം അന്വേഷിക്കുന്ന ആരാണ് പോലീസാണ് ഞങ്ങളല്ല ഈ പറഞ്ഞ പേരൻസ് ആണോ അന്വേഷിക്കുന്നത് നല്ലല്ലോ ആണോ പോലീസിന്റെ അന്വേഷണം ഇവിടെ ഡിവൈഎസ്പിയുടെ വന്നപ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ഉള്ളിയോട് വന്നാണ് ജോസ് സാറ് ഈ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഇവിടെ വന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞു ഈ പറഞ്ഞേക്കുന്ന കാര്യം ഞാൻ മണി സാറേ ഒത്തിരി ആയുണ്ട് കാര്യങ്ങൾ അതെങ്ങനെയാണ് അതൊന്നും എനിക്ക് പറ്റിയല്ല അത് ഞങ്ങളുടെ ഇതിൽ വരുന്നതല്ല ഞങ്ങൾ ഈ ഈ കക്ഷിയെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ ഞാൻ പറഞ്ഞി അതല്ല അങ്ങനെയാണെങ്കിൽ കൊച്ചു ആ സമയത്ത് മരിക്കേണ്ടതല്ലേ നാലര മണിക്കൂർ കൊച്ചു ജീവൻ നിലനിർത്തില്ലോ അതെങ്ങനെയാണ് അതല്ല എന്ന് പറഞ്ഞു അതൊന്നും നമ്മുടെ ഇത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് അത് വേണമെങ്കിൽ നിങ്ങൾ ഗവൺമെന്റ് വെറ്റീഷൻ കൊടുത്ത് വേറെ എൻക്വയറി കമ്മീഷൻ വെക്കണം ഒരു ഉദ്യോഗസ്ഥൻ പറയുക എന്നാ പറയണത് അത് നമ്മുടെ എന്നിട്ട് കസിൻസ് എന്ത് അഡ്വക്കേറ്റ്മാരും ഇവിടെ കൂടുതലുണ്ടോ അദ്ദേഹം അതാ പറഞ്ഞത് പിന്നെ അദ്ദേഹം ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ വന്ന ഏതാ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഗവൺമെന്റ് ഞങ്ങൾ വേറെ നിങ്ങൾ പറയുന്ന അഡ്വക്കേറ്റിനെ വെക്കാം ഞാൻ അത് മുന്നണി ചോദിച്ചു അത് എസ് പിയും വന്ന് അനിൽ പറഞ്ഞു അസുനിലോ അതേ കൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾ ഏത് അന്വേഷണം വെച്ചാലും നിങ്ങളെ ഉണ്ടാക്കിയ എടുത്ത തെളിവുകൾ രേഖകളല്ലേ ഈ അഡ്വക്കേറ്റ് വന്ന് ഹാജരായാലും പറയുള്ളൂ അല്ല വേറെ അന്വേഷണം ഒന്നും പറയല്ലോ ഈ രേഖകളല്ലേ പറയുള്ളൂ വേറെ ഒന്നും പറയാൻ പറ്റിയല്ലോ അപ്പം അതെ കൊച്ചിനിങ്ങനെ നീതി കിട്ടുന്നേ അദ്ദേഹത്ത് പറഞ്ഞു അതാണ് ഈ പേപ്പറിലുണ്ട് ഏത് അത് ഹൈക്കോടതിയിലും പറഞ്ഞു അത് പറയുന്നതിന്റെ അർത്ഥം ഇല്ല അത് കാരണം എന്നാന്ന് വെച്ചാൽ ഈ ഈ രേഖകളല്ലേ കൊടുക്കൂ വേറെ രേഖകളൊന്നുമില്ല പുതിയ രേഖകളൊന്നും കണ്ടുപിടിക്കും ഇല്ലല്ലോ പുതിയ തെളിവുകൾ വേണം സത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ സി ബി ഐക്ക് കൊടുത്തത് അത് തെറ്റാണത് ആ പറഞ്ഞാൽ ഏത് ചോദിച്ചാൽ അതിനിപ്പം പ്രത്യേകിച്ച് വേറെ വക്കീലിന്റെ കാര്യമൊന്നുമില്ല പുനരന്വേഷണം അല്ല വേറെ ഇത് പറഞ്ഞു എന്ത് അത് വെള്ളം ഡി ജി പിയുടെ അന്വേഷിക്കും ഡി ജി പി എങ്ങനെ അന്വേഷിക്കുന്നത് ഇപ്പം ഞാൻ പുള്ളിയോ അദ്ദേഹം നേരിട്ട് ചോദിച്ചാൽ ഞാൻ വേണ്ടോ വീട്ടുകാരത്തി ഇവിടെ കസിനോട് ചോദിച്ചാണ് സാറായത് സാറ് പോലീസ് സ്ഥലം ഇല്ല അന്വേഷിക്കുന്നത് അപ്പൊ പുള്ളി എന്നിട്ട് അതിനകത്ത് നാലഞ്ച് പ്രാവശ്യം മാറ്റിവെച്ചു അങ്ങനെയാണ് പിന്നെ വീണ്ടും മാറിപ്പോയത് റിപ്പോർട്ട് കൊടുത്തില്ല ഗവൺമെന്റിന്റെ പ്രയോറിറ്റി ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ ഗവൺമെന്റ് ആയാലും നമുക്ക് ഒരു ഇന്ത്യൻ ഭവന എനിക്ക് നമുക്കും പ്രയോറിറ്റി ഇല്ല നമുക്കത് വേറെ അറിയാനുള്ള എന്റെ ഏകമോള എന്റെ ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആശ്രയം ഉണ്ടോ ഇല്ലല്ലോ അവൾ അത്രയ്ക്കും നന്നായിട്ട് പെർഫോം ചെയ്യണം സാർ അവിടുത്തെ പേഷ്യൻസൊക്കെ ഇവിടെ വന്നു എത്ര പ്രാവശ്യം വന്നറിയോ അവള് ചെയ്ത് അവള് കിട്ടുന്ന സ്റ്റൈഫുണ്ട് സ്റ്റൈഫൻ ഉണ്ട് അവർക്ക് മരുന്ന് മേടിച്ചു കൊടുക്കും ആഹാരം മേടിച്ചു കൊടുക്കും നമ്മളെ വിളിച്ച് പറയും ഞാൻ പറഞ്ഞു കൊടുത്താ പറയും ഞങ്ങളൊക്കെ സാധാരണക്കാരാ അങ്ങനെ അവിടെ ഒരു ആഗ്രഹം കൊണ്ട് അതങ്ങനെ ആക്കിയതാ അപ്പ അത് കഴിഞ്ഞ് ഇതാണ് ഇത്രയാണ് എന്റെ കാര്യങ്ങൾ അപ്പം നമുക്ക് കൃത്യമായിട്ട് അന്വേഷണം വേണമെന്നുണ്ടെങ്കിൽ അതോ ഇത് അവിടെ ചെന്ന് കഴിഞ്ഞ് ഇവരെ വിജയ ഹോസ്പിറ്റലിൽ ഇവർ ട്രീറ്റ്മെന്റ് നടത്തിയില്ല അവിടെ തൊട്ടടുത്ത് അപ്പം ഞങ്ങൾ തന്നെ അന്വേഷിച്ച് പറഞ്ഞാൽ അവിടുത്തെ ഈ നല്ല സർജന്മാരൊക്കെ അവിടെയുണ്ട് അങ്ങനെ ആരും അവർ വിളിച്ച് വരുത്തിയില്ല നോക്കിയില്ല അവിടെ നിന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ ഇത് സംഗതി സ്റ്റേജ് മോശമായപ്പോൾ ഇവർ ആരോ വിളിച്ച് പറഞ്ഞു പറഞ്ഞു ഒരു ആംബുലൻസ് വരെ അറിയില്ല ഇവർ പറയുന്ന മുകളിൽ നിന്ന് ആരാ വിളിച്ചത് ആരാന്ന് പറയാൻ അറിയുന്നില്ല കോളേജിൽ നിന്ന് വിളിച്ച് പറഞ്ഞതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അടുത്തുള്ള ഈ പറഞ്ഞേക്കുന്നത് ഗോകുലം മെഡിക്കൽ കോളേജിൽ അവൻ പന്ത്രണ്ട് കിലോമീറ്റർ പറ്റിയുള്ളൂ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് പത്ത് കിലോമീറ്ററേ ഉള്ളൂ കൊച്ചി പാടിച്ച മെഡിക്കൽ കോളേജ് പതിനെട്ട് കിലോമീറ്ററേ ഉള്ളൂ അങ്ങോട്ടൊന്നും ഇവരാരും കൊണ്ടുപോയില്ല ഇവരെന്നിട്ട് വേറൊരു ആംബുലൻസ് വിളിച്ച് പറഞ്ഞിട്ട് മുകളിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് പറഞ്ഞ് ഇവരകത്ത് വലിയൊരു ആംബുലൻസ് ആർക്കും അറിയത്തില്ല കൂടുതലുണ്ടോ പിള്ളേരാരും പറഞ്ഞിട്ടില്ല രണ്ടും കുട്ടികളും അവരാരും പറഞ്ഞിട്ടില്ല അവർ പറയുന്നത് എഴുതി വെച്ചേക്കുന്നത് ഇപ്പം നമ്മുടെ ഇവിടുത്തെ വിജയവാസ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത് മുകളിൽ നിന്ന് വിളിച്ചു ഏതാട്ടോ മുകളിൽ നിന്ന് അതിനെക്കുറിച്ച് അന്വേഷണം വേണ്ടേ ഏത് മുകളിൽ നിന്നാണ് വിളിച്ചു പറഞ്ഞത് അപ്പം നമ്മളെ ഇത്രയും വിഷയം ഉണ്ടായിട്ട് പോലും നമ്മളെ എന്നെ ആ ആപ്പാടെ വിളിച്ച് പറഞ്ഞു ഞങ്ങളെ വിളിച്ചത് ഏഴ് ഏഴ് മണി കഴിഞ്ഞാൽ കുറ്റിയുടെ ഫോണുണ്ട് ഹോസ്പിറ്റലിൽ ഫോൺ നമ്പറുണ്ട് അവിടെ പോലീസുകാരുണ്ട് ഒന്നും വിളിച്ചില്ല വിളിച്ചു പറഞ്ഞില്ല ഏഴ് മണി കഴിഞ്ഞാൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു അതാ കോളേജിലെ പ്രിൻസിപ്പളാണ് വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ മോൾക്ക് ഇങ്ങനെ വിഷയം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ ആദ്യം വിളി പറഞ്ഞാൽ അതിൽ കുഴപ്പമൊന്നുമില്ല ചികിത്സ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നീട് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ പതുക്കെ വന്നാൽ മതി വേറെ ആരെങ്കിലും വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് നമ്മൾ ഓടിക്കണ്ട വണ്ടി ഓടിക്കേണ്ട വന്നാൽ പറഞ്ഞു അപ്പൊ പിന്നെ അത് കിംസിലേക്ക് കൊണ്ടുപോയക്കാന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് അതിനകത്ത് ദുരൂഹത്തെ വർധിച്ചു വിജയ ഹോസ്പിറ്റലിൽ തന്നെ ഒരു മണിക്കഴിഞ്ഞപ്പോ പുതിയ വലിയൊരു ആംബുലൻസ് വന്ന അതിനകത്ത് അവരെല്ലാം കയറ്റി കിട്ടപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് കൊച്ചിന്റെ കോളേജിലുള്ള രണ്ടു മൂന്ന് ഡോക്ടർമാര് അവിടെ വന്നു ആ ഒരു ഡോക്ടറിന്റെ കൈയ്യെ പിടിച്ച് മോള് പറയുന്നു ഡോക്ടറെ രക്ഷിക്കണം എന്റെ അച്ഛനും ഞാൻ എന്നിട്ട് പോലെ അവരാരും ഒന്നും ചെയ്തില്ല ഇതൊക്കെ സത്യമുള്ള അല്ല കേസല്ല അപ്പത് രണ്ടുമണിക്കൂർ രണ്ടര മണിക്കൂർ കഴിഞ്ഞു അവിടുത്തെ ഒരു ആംബുലൻസിൽ യാതൊരു ചികിത്സയും കൊടുക്കാതെ രണ്ട് ഈ ഈ കൂടുതലാള അവസരം വെച്ചിട്ട് കയറിയില്ല രണ്ടോന്ന് കൊച്ചിൻ്റെ കൂട്ടുകാരുകൾ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ അവിടെ ചെന്നപ്പോൾ അവരാരും ഇല്ല ഒരാളെ പക്ഷെ പക്ഷേ മൂന്നുപേരുടെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ആ കുട്ടികളെ അതിന് ഇതിന്റെ അകത്ത് ഇവിടെ മൊഴിയില്ലാത്തതുകൊണ്ടു അതും അറുപത്തി ഏഴ് കിലോമീറ്റർ ഉള്ളത് ഒരു വലിയ ആംബുലൻസാ അവിടെ ചെല്ലാൻ വേണ്ടി ഒന്നര മണിക്കൂർ എടുക്കുമെന്ന് പറയുന്നത് നമ്മൾ ആർക്കും വിശ്വസിക്കുവോ നമ്മൾ വേറെ ആംബുലൻസ് ആയിട്ട് അന്വേഷിച്ചപ്പോഴേ പറഞ്ഞു മാക്സിമം പോയാൽ അരമണിക്കൂർ അപ്പത്ര ഇല്ല അവരെ നമ്മളെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കുക അവരെല്ലാരും ഇവിടെ ഇവിടെ മന്ത്രിമാരൊക്കെ എന്റെ കയ്യെ പിടിച്ചുണ്ടിരിക്കും പറയപ്പിക്കരുത് അതിനുവേണ്ടി നമുക്ക് മനസ്സിലായി പിന്നെ അത് കഴിഞ്ഞ് ഒരു മനുഷ്യനെങ്ങോട്ട് ഇപ്പൊ മുഖ്യമന്ത്രി നീക്കിയിട്ട് ബാക്കി എല്ലാവരും ഇവിടെ വന്നു പല സമുദായ നേതാക്കന്മാരും മത അധ്യക്ഷന്മാരൊക്കെ ഇവിടെ വന്നു അതൊന്നും നമുക്ക് കുഴപ്പമില്ല തങ്ങൾ അത് കഴിഞ്ഞ് ഒരു സംഗതിയും ഒരു സംഗതിയും പറഞ്ഞിട്ടില്ല പിന്നെ അവർ പറയുന്ന ഒരു കാര്യം ഇപ്പൊ നിങ്ങളത് പ്രത്യേകമായിട്ടൊന്നും ഓർത്തിക്കാണെച്ചാൽ ഈ നാല് മണിക്കൂറിലധി എന്റെ മോൾക്ക് ഒരു ചികിത്സയും കിട്ടിയില്ല അപ്പോ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് കുരം മെഡിക്കോളേജ് വലിയ ഹോസ്പിറ്റൽ കോളേജ് അറിയാമല്ലോ അവിടെയൊന്നും കൊണ്ടാൽ കൊച്ചു ഒരു ചികിത്സ കിട്ടുവാണെങ്കിൽ ഇതൊന്നും ഉണ്ടായില്ല അങ്ങനെ മരണത്തിനുള്ള ഒരു ഒരു സംഗതി ഉണ്ടാന്ന് പറഞ്ഞ ഹാർട്ടിന് അപോടം ഉണ്ടായിട്ടില്ല ഈ ഹോസ്റ്റൽ പോട്ടിലുണ്ടോ പക്ഷെ ഇങ്ങനെ ആര് ഇത്രയും താമസിപ്പിച്ചു അതൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എന്താണെന്ന് വെച്ചാൽ ശരിയായിട്ടുള്ളത് അറിയത്തില്ല പബ്ലിക്കിന്റെ ഇത് ഐ എം എക്കാര് ഒരു മെഡിക്കൽ ബില്ല് പാസ്സാക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ സപ്പോർട്ട് കൂടി എന്റെ കൊച്ചിന്റെ ഒരു എക്സസൈസീസും ഉപയോഗിച്ചു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് ആള് ശിവകുമാർ മന്ത്രിയായിരുന്നപ്പോഴാണ് മെഡിക്കൽ ബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് ആശുപത്രി സംരക്ഷണ ബില്ല് അത് കഴിഞ്ഞ് പല ഗവൺമെന്റും മാറി മാറി വന്നിട്ട് അതിനെക്കുറിച്ച് ചർച്ച ഉണ്ടായില്ല ഇവർ പല പ്രാവശ്യം ഇവരെയൊക്കെ ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് പറഞ്ഞു അതിൻറ്റകത്ത് അതങ്ങനെയുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടില്ല അത് പറ്റിയല്ല എന്ന രീതിയിൽ ഇവർ പറഞ്ഞെന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞത് അതിനിടയ്ക്ക് ജനുവരി മാസത്തില് അല്ല ഏപ്രിൽ മാസത്തിലാണെന്ന് തോന്നുന്നു ഏപ്രിൽ മാസത്തിൽ ഐ എം എയുടെ ഒരു വലിയ നേതാവ് പറഞ്ഞു കേരളത്തില് ആരോഗ്യ മേഖലയിൽ ഒരു ഡോക്ടർ കൊല്ലപ്പെടും രണ്ട് പേര് പറഞ്ഞു ഒരാളുടെ പേര് ഞാനൊരു പേരായിട്ട് പറഞ്ഞ ശരിയല്ലാത്ത കൊണ്ട് ശരിയല്ല അത് നമ്മുടെ ഇതിന്റെ യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നതാണ് നിങ്ങളത് സെർച്ച് ചെയ്താൽ മനസ്സിലാകും അങ്ങനെ ഒരു സംഗതി ഉണ്ടായപ്പോൾ അത് അങ്ങനെ ഒരു പറഞ്ഞ അദ്ദേഹം ഒരു ജോയിസരോ അല്ലെങ്കിൽ മറ്റേ കക്ഷികളോ ഒന്നും അല്ല ഒന്നും ഇല്ലാതെ എന്തെങ്കിലും പറയുമോ നമ്മുടെ കൊച്ചില് അങ്ങനെ ഒരു സംഗതി ഉണ്ടായപ്പോൾ കൊച്ചിന് ഒരു അവസരം കിട്ടിയപ്പോൾ അപ്പൊ അതുകൊണ്ട് ഡിലേ ആകാറുണ്ട് അതിന് കാരണമായിട്ട് ഞങ്ങൾ സംശയിക്കുന്നു കൊച്ചിനെ അവിടെ എത്തിക്കാനുണ്ട് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു സംഗതിയിൽ മെഡിക്കൽ ബില്ല് പാസ്സാക്കാനുള്ളൂ ഇപ്പം മോള് മെയ് പത്താം തീയതി മരിക്കുന്നു ബുധനാഴ്ച അടുത്ത ബുധനാഴ്ച പതിനേഴാം തീയതി മെഡിക്കൽ ബില്ല് ക്യാബിനറ്റ് പാസ്സാക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇങ്ങനെ വിഷയമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പേപ്പറിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്ര എനിക്കറിയാവുള്ളൂ അപ്പോൾ ഈ അവരൊക്കെ ഇതിൻ്റെ അകത്ത് നേരിട്ടെങ്കിൽ പോലും കിട്ടിയപ്പോൾ ഡോക്ടർ വന്ദനാദാസിൻ്റെ പിതാവ് മോഹൻദാസ് മാധ്യമങ്ങളെ കാണുകയാണ് ഗുരുതരമായ ആരോപണങ്ങളാണ് മോഹൻദാസ് മുന്നോട്ട് വയ്ക്കുന്നത് മകളുടെ ജീവൻ രക്ഷിക്കുന്നതിൽ ഗുരുതരമായ ചികിത്സാ പിഴവ് സംഭവിച്ചിരിക്കുന്നു അതിൽ ആരുടെ ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് എന്ന കാര്യം പുറത്തു വരേണ്ടതുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് മോഹൻദാസ് പറയുന്നത് ആർ അരുൺരാജ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അരുൺരാജ് എന്തൊക്കെയാണ് പിതാവിൻ്റെ ആരോപണങ്ങൾ വേണു പിതാവ് പ്രധാനമായി മുന്നോട്ട് പെക്കുന്ന ആരോപണങ്ങൾ പ്രധാനം ഈ വന്ദനാദാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട എഫ് ഐ ആർ ആണ് ഈ എഫ് ഐ ആറിൽ ആ തുടക്കത്തിൽ തന്നെ പിഴവുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം നമ്മളടക്കമുള്ള മാധ്യമങ്ങളത് റിപ്പോർട്ട് ചെയ്താണ് പുലർച്ചെ നാലുമണിക്ക് ഒരു സംഭവം ഉണ്ടാകുന്നു അതായത് ഈ ഹോസ്പിറ്റലിലേക്ക് ഈ സന്ദീപ് എത്തുകയും വന്ദനയ്ക്കും മറ്റു ആശുപത്രി ജീവനക്കാർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും കുത്തി നിൽക്കുന്ന ഉണ്ടായി പക്ഷേ ഈ ഒരു കിലോമീറ്റർ അപ്പുറമുള്ള കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ഈ വിഷയം അറിഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്ന സമയം എട്ട് പതിനൊന്നാണ് അതായത് വന്ദനയെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് തങ്ങൾ ഈ വിഷയം അറിഞ്ഞത് എന്നതാണ് എഫ് ഐ റിപ്പോർട്ടിൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒൻപത് മുപ്പതിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിൽ പോലും വന്ദന മരിച്ചതായി രേഖപ്പെടുത്തിയിരുന്നില്ല പിന്നീടാണ് അന്ന് ആ സമയത്ത് കൊലപാതക ശ്രമം മാത്രമായിരുന്നു വകുപ്പിൽ ഉൾപ്പെട്ടിരുന്നത് പിന്നീട് മാത്രമാണ് കൊലപാതകമാണ് എന്ന് ഉറപ്പിക്കാൻ പോലും പോലീസ് തയ്യാറത് മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയായി വന്നതിന് പിന്നാലെയായിരുന്നു ഈ സംഭവങ്ങൾ അരങ്ങേറിയത് എന്തായാലും എഫ് ഐ പിഴവ് തുടക്കത്തിൽ തന്നെ ചർച്ചകൾക്ക് വഴിവെച്ചതാണ് മറ്റൊന്ന് ഈ പിതാവ് പറയുന്ന പോലെ ഈ സംഭവം നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് കിംസ് ആശുപത്രിയിലേക്ക് വന്ദനെ എത്തുന്നത് ഈ വന്ദനയെ കൊണ്ടുപോകുന്ന യാത്രാ വേളയിലെല്ലാം വലിയ ദുരൂഹത കുടുംബം ആരോപിക്കുന്നതിൽ നമുക്ക് പറയാൻ കഴിയില്ല കാരണം അതൊരു പിതാവിന്റെ അല്ലെങ്കിൽ ഒരു രക്ഷിതാവിന്റെ വേദനയാണ് സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയമാണ് കാരണം ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്നും അര കിലോമീറ്റർ ദൂരെയുള്ള വിജയ ആശുപത്രിയിലേക്ക് ഈ വന്ദനയെ മാറ്റുമ്പോൾ നേരത്തെ പിതാവ് പറഞ്ഞതുപോലെ വന്ദനെ കൊണ്ടുപോകുന്നത് ഒരു പോലീസ് വാഹനത്തിലാണ് പോലീസ് വാഹനത്തിൽ വന്ദന ഷിബിനും വന്ദനയും നടന്നുകൊണ്ടാണ് ഈ പോലീസ് വാഹനത്തിലേക്ക് കയറുകയും ചെയ്യുന്നത് ആ സമയത്ത് തന്നെ തനിക്കുണ്ടായ ബുദ്ധിമുട്ടിനെ കുറിച്ച് വന്ദന തന്റെ സഹപ്രവർത്തകരോടും ആശുപത്രിയിൽ എത്തിയപ്പോൾ ഈ വിജയ ആശുപത്രിയിലെ ആശുപത്രി ജീവനക്കാരോടും സംസാരിച്ചിരുന്നു അന്ന് നമ്മൾ ഈ വിഷയം വളരെ വിശദമായി തന്നെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചതുമാണ് പിന്നീട് ഈ വന്ദനയെ ഈ കിംസ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തത് ആരുടെ തീരുമാനപ്രകാരമാണ് എന്ന ചോദ്യത്തിന് ഈ കുറ്റപത്രത്തിലോ അല്ലെങ്കിൽ പിന്നീട് വന്ന ഒരു പോലീസ് അന്വേഷണത്തിലോ കൃത്യമായി വ്യക്തതയില്ല എന്ന പിതാവ് പറയുന്നത് അക്ഷരം പ്രതി ശരിയാണ് കാരണം ഈ ആര് പറഞ്ഞിട്ടാണ് ആംബുലൻസ് അവിടേക്ക് എത്തിയത് അന്ന് കൊട്ടാരക്കരയിൽ തന്നെയുള്ള ഡി ലെവൽ ആംബുലൻസ് ആണ് അവിടേക്ക് എത്തുന്നത് ആംബുലൻസ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എത്തിയത് എന്ന സംബന്ധിച്ച് ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുന്നുണ്ട് പിന്നീട് ഈ വന്ദനയുമായി കിംസിലേക്കുള്ള യാത്ര ആരംഭിക്കുമ്പോൾ രണ്ടാമത് ഉയർന്ന പ്രധാനപ്പെട്ട സംശയങ്ങളിലൊന്ന് ഈ പോകുന്ന വഴിയിൽ നിരവധിയായ മെഡിക്കൽ കോളേജുകളുണ്ട് സ്വാഭാവികമായും സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഗോകുലം മെഡിക്കൽ കോളേജ് മറ്റൊന്ന് ഈ വന്ദന തന്നെ പഠിച്ച കോളേജ് ഈ ഈ കോളേജ് ഈ മെഡിക്കൽ കോളേജുകളെല്ലാം ഉണ്ട് കൊല്ലത്തേക്ക് എത്തിയാൽ എൻ എസ് ഹോസ്പിറ്റൽ ഉണ്ട് മെഡിസിറ്റി ഉണ്ട് അങ്ങനെ വലിയ വിശാലമായ മെഡിക്കൽ സംവിധാനങ്ങളുള്ള ആശുപത്രികളെല്ലാം തന്നെ ഉള്ളപ്പോഴും കിംസ് ആശുപത്രി അത് തിരുവനന്തപുരം കിംസ് ആശുപത്രി എന്ന റെഫർ ആരാണ് നൽകിയത് ഈ യാത്രാമതിയിൽ ഒരു മണിക്കൂറിലധികം വന്ദനയ്ക്ക് ക്ഷമിക്കണം ഇരുപത് മിനിറ്റിലധികം വന്ദന ഈ റോഡിൽ തന്നെ കാത്തിനിൽക്കേണ്ടി വന്നു ഈ ആംബുലൻസിൽ സുഹൃത്തുക്കൾ കയറുന്നതിനായാണ് ഇത് കാത്തു നിൽക്കേണ്ടി വന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഈ കുടുംബത്തിന്റെ ഈ കാര്യങ്ങളിലടക്കം വ്യക്തത വരുത്തണം എന്നതായിരുന്നു കുടുംബം ഈ ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ച ഈ സി ബി അന്വേഷണം എന്ന ആവശ്യം ത്തിന്റെ പ്രധാനപ്പെട്ട ആ പക്ഷേ ഇത് പോലീസ് പറയുന്നത് ഇക്കാര്യത്തിൽ പ്രതി ഈ കൊലപാതകത്തിന് കാരണം സന്ദീപിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സന്ദീപ് ഉണ്ടാക്കിയ ആഴത്തിലുള്ള മുറിവുകളാണ് അത് നെഞ്ചിലും അതുപോലെ തന്നെ ശരീരത്തിന് ഈ പുറഭാഗത്തും അതുപോലെ തന്നെ കഴുത്തിലുമടക്കം ഇട്ട ആഴത്തിലുള്ള മുറിവുകളാണ് ഈ മരണകാരണമെന്ന് പോലീസ് പറയുമ്പോൾ പ്രതി ഒരാൾ മാത്രമാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഭക്ഷണം പോലീസ് പറയുന്ന ഭക്ഷണം അതാകാം മരണത്തിന് കാരണം സന്ദീപിന്റെ ആഴത്തിലുള്ള മുറിവുകളാണ് അല്ലെങ്കിൽ സന്ദീപ് ഉണ്ടാക്കിയ ആഴത്തിലുള്ള മുറിപ്പാടുകളാണ് പക്ഷേ അതിന് കാരണക്കാര ഒരു സിസ്റ്റത്തിന്റെ ഫെയിലിവർ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ് കുടുംബം ഇക്കെട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് കുടുംബം മുന്നോട്ട് വെക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്ന് വന്ദനയ്ക്ക് നേരെ അക്രമം ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്വയരക്ഷയ്ക്കായി ഓടിയെത്തിയില്ല ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സ്റ്റാഫ് പോലും ഓടി ഒളിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അക്രമകാരികളുടെ മുന്നിലേക്ക് തന്റെ മകൾ ഒറ്റയ്ക്ക് പെട്ടു എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം മറ്റൊന്ന് ഈ ചികിത്സയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായ ചികിത്സയിലെ പാളിച്ചകളും അവിടെ ഉണ്ടായ ഈ സമയനഷ്ടവും അത് ഒരു ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം സ്വാഭാവികമായും അവർക്ക് അത് വ്യക്തത വരുത്തേണ്ടത് വരും കാരണം ജീവിച്ചിരിക്കുന്ന വന്ദനയുടെ മുഖം നമ്മളാരും കണ്ടിട്ടില്ല ഞാൻ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഈ വന്ദനയ്ക്കൊപ്പം വന്ദന എന്തായിരുന്നു അറിയാവുന്ന വന്ദനയുടെ സുഹൃത്തുക്കൾ വന്ദനയുടെ രക്ഷിതാക്കൾ ഇവരെല്ലാം പറയുന്നത് വന്ദനയെ സംബന്ധിച്ച് വന്ദന കൃത്യമായി ഈ വിവരങ്ങൾ തന്റെ സഹപ്രവർത്തകരോട് ആദ്യഘട്ടത്തിൽ പങ്കുവച്ചിരുന്നു എന്നുള്ളതാണ് സുഹൃത്തുക്കളോടക്കം തനിക്കുണ്ടായ മുറിവ് എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ത് ചികിത്സ വേണമെന്ന് പോലും വന്ദന തന്നെ ചികിത്സിച്ച ആദ്യഘട്ടത്തിൽ ചികിത്സിച്ച വിജയ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ പങ്കുവച്ചിരുന്നു സുഹൃത്തുക്കളോട് പങ്കുവച്ചിരുന്നു പക്ഷേ ഇതെന്തുകൊണ്ട് പിന്നീട് ഈ വേണ്ടത്ര രീതിയിലുള്ള ചികിത്സ ലഭിക്കാതെ പോയി എന്ന ചോദ്യം വ്യക്തത ഈ കുടുംബം അച്ഛൻ മോഹൻദാസ് പറയുന്നുണ്ടായിരുന്നു ശരിയാണ് സന്ദീപാണ് പക്ഷേ പിന്നീടുള്ള നാലര മണിക്കൂർ എന്ന് പറയുന്നത് ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ സുരക്ഷ ഒരുക്കാൻ കഴിയുന്ന സമയമായിരുന്നു ആ കാര്യത്തിൽ ഗൗരവതരമായ വീഴ്ച വന്നു അതിന്റെ ഭാഗമായി വന്ദനയ്ക്ക് ജീവൻ നഷ്ടമാകുന്നു എന്ന് മാത്രവുമല്ല അവസാനഘട്ടം വരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് വന്ദന തന്നെ പറഞ്ഞ പല സന്ദർഭങ്ങൾ മോഹൻദാസ് ഇപ്പോൾ ആവർത്തിക്കുന്നുണ്ടായിരുന്നു ഓർത്തെടുത്തുകൊണ്ട് അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം വീഴ്ച വന്നിരിക്കുകയാണ് അത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജോസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ധരിപ്പിക്കുകയും ചെയ്തതാണ് ഈ കുടുംബം ആ ഭാഗത്തേക്കൊന്നും അന്വേഷണം പോകാതിരുന്നത് എന്തുകൊണ്ടാണ് വീണ്ടും അതാണ് ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഒരു സംശയത്തിന്റെ മുൾമുന അത് ഇപ്പോഴും പോലീസിന് നേരെ നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ആദ്യഘട്ടത്തിൽ ഈ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഈ ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തി അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ട് അദ്ദേഹം പറയുന്നുണ്ട് പോലീസിന്റെ സിസ്റ്റത്തിന് ഫെയിലിയർ സംഭവിച്ചു ഒരു സിസ്റ്റം ആ ഘട്ടത്തിൽ ഫെയിലുവർ ആയി എന്നുള്ളത് ശരിയാണ് കാരണം സ്വയം രക്ഷയ്ക്ക് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ മുതിർന്നപ്പോൾ മറ്റുള്ളവരുടെ രക്ഷ അത് പോലീസ് ഉദ്യോഗസ്ഥർ മറന്നുപോയി എന്നുള്ളത് വാസ്തവമാണ് എന്ന് എം ആർ അജിത് കുമാർ ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിക്ക് മുമ്പാകെ നൽകിയ സ്റ്റേറ്റ്മെന്റിൽ പ്രധാനമാണ് പിന്നീട് ഈ വാദത്തിൽ പിന്നീട് പോലീസ് ഉറച്ചു നിൽക്കുകയോ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോകുന്നത് കണ്ടില്ല ഇതിൽ നാലര മണിക്കൂർ അത് വളരെ നിർണായകമായ ഘടകമാണ് കാരണം ഈ ശ്വാസകോശത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ട് എന്നുള്ളതാണ് ഈ പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ശ്വാസകോശത്തിൽ ബ്ലഡ് കട്ടിപിടിച്ചതാണ് അതായത് ആഴത്തിൽ മുറിവേറ്റ് അവിടെ രക്തം കട്ട പിടിക്കാൻ ഇടയായതാണ് മരണം വേഗത്തിലേക്ക് കടന്നുപോയത് പക്ഷേ ഈ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാമായിരുന്നു അതിനുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് ഈ മെഡിക്കൽ വിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ അവർ അന്ന് ഈ വന്ദന മരണപ്പെട്ട് ആ ദിവസം തന്നെ അവർ വ്യക്തമാക്കിയത് പക്ഷേ എന്തുകൊണ്ട് ആ ചികിത്സ ലഭ്യമാകാതെ പോയി വന്ദനയ്ക്ക് എന്ന ചോദ്യം രക്ഷിതാക്കൾ മുന്നോട്ട് വെക്കുന്നു മറ്റൊന്ന് ഈ കുടുംബം പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഈ കുടുംബത്തെ അറിയിച്ച വിഷയം അത് ഏഴുമണിക്ക് ശേഷമാണ് ഈ വന്ദനയുടെ പിതാവുമായി നിരന്തരമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഈ കേസ് തുടക്കത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത സമയം മുതൽ ഈ ഘട്ടത്തിൽ വരെ ഈ വന്ദനയുടെ പിതാവിന്റെ ആശങ്കകൾ അവർക്കുണ്ടാകുന്ന വേദനകൾ അത് കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം അവർ കൃത്യമായി പറയുന്ന ചില സംശയങ്ങളാണ് ആ സംശയങ്ങൾ വ്യക്തത വരുത്തേണ്ടത് ഈ സമൂഹത്തിന്റെ കൂടി ആവശ്യമാണ് വേണു ശരി ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ ഇനിയും ദുരൂഹതകൾ ബാക്കിയുണ്ട് അത് പുറത്തു വരേണ്ടതുണ്ട് എന്നും വന്ദനയുടെ അച്ഛൻ പറയുകയാണ് വളരെ വൈകാരികമായാണ് അച്ഛൻ മോഹൻദാസ് ഈ കാര്യത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചതും പ്രതികരിച്ചതും ആരും വിശദാംശങ്ങൾ നൽകിയത്